ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു മണിക്കൂറാണ് നിങ്ങൾ ഇന്ന് കൂടെവിടെ എപ്പിസോഡ് ആസ്വദിക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കുക, ഇന്ന് കൂടെവിടെ 500 എപ്പിസോഡ് പൂർണ്ണമാക്കുകയാണ്. പക്ഷെ ഇന്ന് 500 എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇന്ന് 501 എപ്പിസോഡ് കിട്ടും, കാരണം 2.5 മണിക്കൂർ വെച്ചിട്ട് 2 എപ്പിസോഡ് ഒന്നിച്ച് കിട്ടുകയാണ്. അപ്പോൾ ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് അങ്ങനെയാണ്, 9 തൊട്ട് 9:30 വരെയാണ് കൂടെവിടെ ഇന്ന് സീരിയൽ ഉള്ളത്. പക്ഷെ സ്റ്റോറി ഇന്ന് ആ റാണിയമ്മ ഇന്ന് മൊത്തത്തിൽ സ്പോയിൽ ചെയ്തു, ഭയങ്കര കുഴപ്പം തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കും, ഓ റാണി സൂര്യ അടിപൊളി കോംബോ എന്നൊക്കെ പറയും. പക്ഷെ റാണിയുടെ അഭിനയമാണ് സംഭവം. ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇന്നലെ പറയാൻ വന്നപ്പോഴത്തേക്ക് റാണി അത് എന്താ പറയാ, നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ സീരിയൽ താരങ്ങളെയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് വലിയ അതിശയം തോന്നുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ അക്കൂട്ടത്തിൽ നേഹ എന്ന് പറയുന്ന പേരും നിങ്ങൾ സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് 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 സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലാണ് നമ്മൾ ആ കണ്ട ആ ഒരു കാഴ്ച, റാണിയെ ചേർത്ത് പിടിച്ച് സോറി സൂര്യയെ ചേർത്ത് പിടിച്ച് റാണി പറയുകയാണ്, ഇത് സൂര്യ കൈമൾ ആദികേശവ കോളേജിന്റെ അഭിമാനമാണ്, ആർക്കും സൂര്യയെ തോൽപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ 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 കത്തിക്കയറാണ്. പക്ഷേ അതിനുശേഷം മറ്റേ ഷോർബാജ സീനൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. നമ്മുടെ സൂര്യയുടെ എക്സ്പ്രഷൻ ആണെങ്കിലും, സൂര്യയാണെങ്കിൽ വളരെ കൂളായിട്ടാണ് റാണിയെടുത്ത് പെരുമാറുന്നത്. പിന്നെ സൂര്യക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ്, ഒരു മുറിയിൽ ഒന്നിച്ച് അങ്ങനെ ഒരു കോംബോ, മീൻസ് കോളേജിന്റെ പ്രിൻസിപ്പൽ തൻ്റെ മുറിയിലാണ് എന്നുള്ളതൊരു ക്രെഡിറ്റ് ആണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ ബുദ്ധിപൂർവം അന്ന് നമ്മുടെ ഋഷി സാർ ഒരു കിഡ്നാപ്പിംഗ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തില്ലേ, അന്ന് അവർ ഒരു മുറിയിൽ താമസിക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ടാണ് ഇന്ന് അവർ തമ്മിൽ ഇതൊരു വലിയ സംഭവമായിട്ട് തോന്നാതെ രണ്ടാളും ഒന്നിച്ച് ആ മുറിയിൽ നിൽക്കുന്നത്. അപ്പോൾ അന്ന് ഋഷിയുടെ ആ മണ്ടത്തരം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു, അത് ഋഷിയുടെ മണ്ടത്തരമാണെന്ന്. പക്ഷേ ഇപ്പോൾ ഈ കഥ ഇത്രത്തോളം വന്നപ്പോൾ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ ഋഷിയുടെ ആ ഒരു കാര്യം മണ്ടത്തരമായി എന്ന് നമുക്ക് അന്ന് തോന്നിയെങ്കിലും ഇന്നത് വളരെയധികം ഉപയോഗപ്പെട്ടു എന്ന് തോന്നാം, എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അങ്ങനെ അവർ വീണ്ടും ദേ ഒന്നിച്ചൊരു മുറിയിൽ വീണ്ടും ആ ഒരു ഷോർബാജയെ കുറിച്ചുള്ള ഒരു സീനുണ്ട്, അതിന്ന് സൂപ്പറാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡിൽ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളെ ഒന്ന് നോട്ടീസ് ചെയ്യിപ്പിക്കണമെന്ന് തോന്നി. ഞാൻ നേരിട്ട് നമ്മുടെ കൂടെ റൈറ്ററിനെ കണ്ടിട്ടുണ്ട്, അദ്ദേഹം വന്ന് എന്നോട് സംസാരിച്ച ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ലേ കൂടെ റൈറ്റർ മനോജ് സാറിനെ, അദ്ദേഹം നമ്മുടെ സീരിയലിൽ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. അത് ആരെങ്കിലും കണ്ടുപിടിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ബാലികയുടെ കൂടെയുള്ള അദ്ദേഹമാണ് മനോജ് സാർ, അതായത് നമ്മുടെ രാമാനുജം അദ്ദേഹമാണ് മനോജ് സാർ. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിനയം കൂടെ കണ്ടിട്ട് ഇനി കമൻറ്റ് ചെയ്തോളൂ, നമ്മുടെ റൈറ്റർ സാറിൻ്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ മറ്റേ ഒരു സൂര്യയെ വെല്ലാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ കൽക്കിയുടെ പേരും പറഞ്ഞിട്ടാണ് സൂര്യ ഇപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഒക്കെ ബിൽഡപ്പ് തന്ന സ്ഥിതിക്ക് ഈ ഒരു എക്സ്പോയിൽ നമ്മുടെ സൂര്യ ജയിക്കുമോ, എന്തെങ്കിലും പറ്റുമോ, ഇനി എന്തെങ്കിലും ആപത്തുണ്ടോ എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങളുണ്ട്. അതേ സമയം നമ്മുടെ ഈ ഷോർബാച്ച ആ ഒരു സംഭവം ആദി സാറിനോട് പറഞ്ഞിട്ട് ഋഷി സാർ പറയുന്നുണ്ട് റാണിയുടെ ആ ഒരു കാമുകനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതലും ഡൗട്ട് ചെയ്തൊരു പേര് ബാലിക എന്ന് പറഞ്ഞൊരു പേരിൽ റാണി ഒരാളെ പ്രണയിച്ചിട്ടുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടില്ല. അതുമാത്രമല്ല, സൂര്യ എന്തായാലും ബാലികയുടെ പേര് അവിടെ പറയും. അങ്ങനെ പറയുമ്പോൾ ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഈ ബാലിക എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ റാണിക്ക് ഒരു പക്ഷേ ബാലിക എന്നുള്ള പേര് കണക്റ്റഡ് ആവും. അപ്പോൾ ഉറപ്പായിട്ടും ബാലിക നല്ല ആളുടെ പേര് പകരം മറ്റെന്തോ ഒരു പേരുണ്ട് എന്നുണ്ട്. അപ്പോൾ അത് ആ പേര് ഇന്നത്തെ സീരിയലിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ബാലികയും ഈ പറഞ്ഞ വ്യക്തിയും രണ്ടും രണ്ടാണോ എന്നുള്ളൊരു ഡൗട്ട് വരും. പക്ഷേ ഞാനൊരു ചെറിയ ക്ലൂ തരാം, ഇന്ന് ആ ഒരു പേരുണ്ടല്ലോ, ഇന്ന് അത് ആദി സാർ എന്ന് സീരിയലിൽ പറയുന്നുണ്ട്, ആ പേരൊന്ന് ഷോർട്ട് ആക്കുവാണെങ്കിൽ റാണിക്ക് പറ്റിയ പേരാണ് റാണിയും ആ രാജയും. രാജ എന്നല്ല പേര്, പക്ഷേ നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ പേര് റാണി രാജ എന്നാക്കാൻ സാധിക്കും. അങ്ങനെ റാണിയുടെ ആ രാജ അതാണോ ഈ ബാലിക എന്നുള്ളത് നമുക്ക് ഇനി വരും എപ്പിസോഡുകളെ അറിയാൻ പറ്റൂ. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ വീണ്ടും ബാലികയുടെ സീനുണ്ട്. എനിക്കെന്തോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബാലിക ആരാണെന്ന് അറിയണം, ബാലിക സൂര്യയെ കണ്ടെത്തി 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 അവസാനം സൂര്യ തൻ്റെ സ്വന്തം മകളാണെന്ന് ബാലിക തിരിച്ചറിയണം.
ഇപ്പോൾ സൂര്യയുടെ പേരുണ്ടല്ലോ, സൂര്യ കൈമൾ. അപ്പോൾ ഒരു കൈമളൂട്ടിയാണ്, ഒരു കൈമളിന്റെ മകളാണ് സൂര്യ എന്നൊക്കെ നമ്മുടെ ബാലിക വിചാരിക്കുന്നുണ്ടാവണം അല്ലേ. ആ ഒരു അപ്പോൾ ഉറപ്പായിട്ടും സ്ട്രോങ് ആയിട്ടും ഒരു കൈമളിന്റെ മകളാണ് സൂര്യ. പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ സ്വന്തം മകളാണെന്ന് നമ്മുടെ ബാലിക ചിന്തിക്കത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനി ഈ സ്റ്റോറിയിൽ ബാലിക സ്വന്തം മകളെ തിരിച്ചറിയുന്നത് എന്നുള്ള ആ ഒരു കാര്യം, അത് ഭയങ്കര സസ്പെൻസ് ആയിരിക്കും. വളരെ മനോഹരമായിട്ട് തന്നെ അത് നമ്മുടെ കൂടെവിടെയിലൂടെ കാണാൻ സാധിക്കട്ടെ. പിന്നെ ആ ഒരു സീരിയലിലെ ലൊക്കേഷൻ്റെ ഒക്കെ റീൽസുകളൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യം കൂടെ ഉറപ്പിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും നമുക്ക് വീണ്ടും ക്യാമ്പസ് ലവ് സ്റ്റോറിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. എക്സ്പോ കഴിഞ്ഞാൽ എന്തായാലും കോളേജിൽ പോയല്ലേ പറ്റൂ. എക്സ്പോ ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ രാമേശ്വരം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സ്പോയിൽ സൂര്യ ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആദികേശവയിൽ ഒരു വലിയൊരു സ്വീകരണം, റാണിയമ്മയുടെ ചെലവിൽ തന്നെ എന്തായാലും അങ്ങനെ ഒരു സ്വീകരണം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ ഒരു മണിക്കൂർ കാണാനായിട്ട് നിങ്ങളും കാത്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.